ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ജല ബജറ്റ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മഴവെള്ള സംഭരണത്തിന് ജനപങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിയുള്ള വികസനമാണ് ആത്മനിർഭർ ഭാരതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോൺ ബെർല. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ കേരളത്തിലെ പരീക്ഷണ ഓട്ടം വിജയം. സംസ്ഥാനത്തെ 50 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കൂടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളം നൽകിയ അപ്പീൽ ഹർജി സുപ്രീംകോടതി തള്ളി. നിയമജ്ഞരുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഐസ്വാൾ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ പഞ്ചായത്ത് പുരസ്കാര വാരത്തിന് തുടക്കമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ സജീവ പങ്കാളിത്തം ഗ്രാമീണ വികസനം വേഗത്തിലാക്കിയതായി രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ചടങ്ങിൽ രാഷ്ട്രപതി വിതരണം ചെയ്തു. കേരളത്തിലെ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുരസ്കാരത്തിന് അർഹമായി. ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനകീയ ജലബജറ്റ് പ്രകാശനവും ഇനി ഞാൻ ഒഴുകട്ടെ 3 ഘട്ടത്തിന്റെ ഭാഗമായ പശ്ചിമഘട്ട നീർച്ചാൽ ശൃംഖലകളുടെ വീണ്ടെടുപ്പ് പദ്ധതി ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജലലഭ്യത കേരളത്തിൽ കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ ജലസംഭരണം ഉറപ്പാക്കുന്നതിന് ജല ഉപഭോഗം കണക്കാക്കി പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പ്രദേശത്തും ലഭിക്കാനിടയുള്ള വെള്ളത്തിന്റെ അളവ്, അവിടുത്തെ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഉപഭോഗം എന്നിവയാണ് ജലബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 ഗ്രാമപഞ്ചായത്തുകളുമാണ് ജലബജറ്റ് തയ്യാറാക്കിയത്. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് വലിയ ഇടപെടലാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിലെ രോഗാതുരത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വാർഷിക പരിശോധനാ പദ്ധതിയായ ആർദ്രം മിഷൻ വഴി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാര വിതരണവും 50 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പരമദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വികസനക്ഷേമ പദ്ധതികൾ എല്ലാ തലത്തിലും ഒരേപോലെ ശക്തിപ്പെടുത്തുന്നത് വികസനത്തിന് വലിയ കരുത്തു പകരും. വർത്തമാനകാല പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടുതന്നെ ഭാവി പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഏലത്തൂരിൽ ട്രെയിനിനുള്ളിൽ തീയിട്ടത് ആസൂത്രിതമാണെന്ന് പോലീസ്. പ്രതി ഷാരൂഖ് സെയ്ഫി തയ്യാറെടുപ്പുകളോടെയാണ് എത്തിയതെന്ന് ADGP MR അജിത് കുമാർ. മറ്റ് സംസ്ഥാന ഏജൻസികളുടെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെ ലഭിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ UAPA ചുമത്തിയത്. അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളം നൽകിയ അപ്പീൽ ഹർജി സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി അടിയന്തരമായി പരിഗണനയ്ക്കെടുത്തെങ്കിലും ഇടപെടാനാകില്ലെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. ആനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള വിദഗ്ധ സമിതിയുടെ തീരുമാനം യുക്തിസഹമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാതെയുള്ള പരിഹാരമാണ് സർക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മുഖ്യമന്ത്രിയുമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും നിയമജ്ഞരുമായും ചർച്ച ചെയ്ത് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണ ഒരു കോടതി വിധി നടപ്പിലാക്കുന്നത് പോലെയുള്ളതല്ല. ഇതിനകത്തൊരു ജനകീയ പക്ഷമുണ്ട്. ആ ജനകീയ പക്ഷത്തിനെ കൂടി പരിഗണിക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനിടയായത്. അപ്പോൾ അവരെ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടത്താതെ ബന്ധപ്പെട്ടവരുമായിട്ട് കൂടിയാലോ നടത്താതെ അടുത്ത സ്റ്റെപ്പ് ഇന്നതാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത് ഉചിതമായിരിക്കും. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ വർധന. ഇന്ന് രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 19,848 കേസുകളുമായി ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യവ്യാപകമായി 9,111 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 98.68 ആണ് ദേശീയ രോഗമുക്തി നിരക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിയുള്ള വികസനമാണ് ആത്മനിർഭർ ഭാരതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോൺ ബെർള. ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും തന്റെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും മലയാറ്റൂർ കുരിശുമിടി സന്ദർശിച്ച അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ, ന്യൂനപക്ഷ മോർച്ച ഭാരവാഹികൾ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി ജോൺ ബെർള തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് അടുത്ത ദിവസം സർവീസ് ആരംഭിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് പരീക്ഷണോട്ടം വിജയം. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് നടത്തിയ പരീക്ഷണോട്ടം രാത്രി 9 മണിയോടെ തിരികെ തിരുവനന്തപുരത്ത് അവസാനിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. രാവിലെ 5:10 വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് പരീക്ഷണ ഓട്ടം ആരംഭിച്ചത്. വിവിധ സ്റ്റേഷനുകളിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:22 ട്രെയിൻ കണ്ണൂർ സ്റ്റേഷനിലെത്തി. 16 ബോഗികളിലായി ആധുനിക സംവിധാനങ്ങളോടുകൂടിയ വന്ദേ ഭാരതിന് ഉജ്ജ്വല സ്വീകരണമാണ് കണ്ണൂരിൽ ലഭിച്ചത്. റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തൃശൂർ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിലുണ്ടായിരുന്നു. തൃശൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് 110 കിലോമീറ്റർ വേഗത കൈവരിക്കാനായെന്ന് എഞ്ചിൻ പൈലറ്റ് എം ഐ കുര്യാക്കോസ് പറഞ്ഞു. മുന്നിലും പിന്നിലും ഡ്രൈവർ ക്യാബിനുള്ള വന്ദേ ഭാരത് ഇരു ദിശകളിലേക്കും പെട്ടെന്ന് ഓടിക്കാനാകും. പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിനിന്റെ കൺട്രോൾ ക്യാബിൻ വിമാനങ്ങളുടെ കോക്പിറ്റിന് സമാനമാണ്. ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളും പുഷ്പവൃഷ്ടിയും നടത്തിയായിരുന്നു ട്രെയിനെ സ്വീകരിച്ചത്. ഉച്ചയ്ക്ക് 2:10 ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. തോന്നയ്ക്കൽ ലൈഫ് സയൻസസ് പാർക്കിൽ നിർമ്മാണം പൂർത്തിയായ അഡ്മിൻ ആന്റ് ബയോടെക് ലാബ് കെട്ടിടം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുഖ്യമന്ത്രി കെട്ടിടം കൈമാറും. വിവിധ പദ്ധതികളുടെ സമർപ്പണവും ലാബ് സമുച്ചയം, ട്രാൻസ്ജെനിക് ആനിമൽ ഫെസിലിറ്റി എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും. റോബോട്ടിക് ക്യാൻസർ സർജറി ഈ വർഷം മുതൽ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലുമാണ് സേവനം ആരംഭിക്കുന്നത്. പള്ളിക്കൽ മൂതലയിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രി നിർമ്മിക്കുന്നതിനായി പണസമാഹരണത്തിലൂടെ നാട്ടുകാർ 21 സെന്റ് പുരയിടം വാങ്ങി നൽകി. സ്കൂൾ കുട്ടികളടക്കം ഇതിനായി സംഭാവനകൾ നൽകി. രണ്ടാമത് ബ്ലൈൻഡ് ഫുട്ബോൾ ടൂർണമെന്റ് പുരുഷ വിഭാഗത്തിൽ എതിരില്ലാത്ത 2 ഗോളിന് കേരളം ജേതാക്കളായി. കാഴ്ച പരിമിതി മറന്ന് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഗുജറാത്തിനെ തോൽപ്പിച്ച് കേരളം വിജയകിരീടം ചൂടിയത്. മികച്ച ഡിഫൻഡറായി കേരളത്തിന്റെ അനന്തു, മികച്ച ഗോൾ കീപ്പറായി സുജിത് പി എസ്, ടോപ് സ്കോററായി ഫെഹൽഹാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഈസ്റ്റ് ബംഗാൾ ഐസ്വാൾ മത്സരം പുരോഗമിക്കുന്ന ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി സമനിലയിലാണ്. രാത്രി 8 മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഹൈദരാബാദ് ഒഡീഷയെ നേരിടും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. ബംഗ്ലൂരിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഭൂരഹിത കുടുംബങ്ങൾക്കായി പട്ടികവർഗ വികസന വകുപ്പിന്റെ ലാൻഡ് ബാങ്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയനാട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 47 വീടുകൾ നാളെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഗുണഭോക്താക്കൾക്ക് കൈമാറും. ഓരോ വീടിനും 10 സെന്റ് സ്ഥലം വീതം പ്ലോട്ടുകളായി തിരിച്ചു നൽകി 6 ലക്ഷം രൂപ വീതം ചെലവിട്ടാണ് വീടുകൾ നിർമ്മിച്ചത്. ബംഗളൂരു സ്ഫോടനക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ്. മദനിക്ക് കേരളത്തിലേക്ക് പോകാൻ സുപ്രീംകോടതി വ്യവസ്ഥകളോടെ അനുമതി നൽകി. മിൽമ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയും അളവും വിലയും ഏകീകരിക്കുന്ന റീപൊസിഷനിംഗ് മിൽമ 2023 പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനുമായ എം വി വിദ്യാധരൻ അന്തരിച്ചു. രാവിലെ ചെങ്ങന്നൂർ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പോലീസിലെ ക്രിമിനലുകൾ കഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്നത് സർക്കാരും സിപിഐഎമ്മുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ധർമ്മടം പോലീസ് സ്റ്റേഷനിലെത്തിയ വൃദ്ധ മാതാവിനെ സ്റ്റേഷന്റെ ചുമതലയുള്ള കെ വി സ്മിതേഷ് മർദ്ദിച്ചതിനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ജല ബജറ്റ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മഴവെള്ള സംഭരണത്തിന് ജനപങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിയുള്ള വികസനമാണ് ആത്മനിർഭർ ഭാരതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോൺ ബെർള. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ കേരളത്തിലെ പരീക്ഷണ ഓട്ടം വിജയം. സംസ്ഥാനത്തെ 50 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കൂടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളം നൽകിയ അപ്പീൽ ഹർജി സുപ്രീംകോടതി തള്ളി. നിയമജ്ഞരുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ.
സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഐസ്വാൾ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.